ദുരിതമഴ. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരും. ആലപ്പുഴ മുതൽ കണ്ണൂർ വരെയുള്ള 10 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെയും അതിതീവ്ര മഴ പ്രവേശിച്ചിട്ടുണ്ട്. കടലാക്രമണ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 9 ജില്ലകളിലേക്കും NDRF സേനയെ വിന്യസിച്ചു. ഓഗസ്റ്റ് 5 വരെ അറബിക്കടലിലും സമീപപ്രദേശങ്ങളിലും കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ 1 മീറ്ററിലധികം ഉയരത്തിൽ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. ട്രോളിംഗ് നിരോധനം അവസാനിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികൾ അടുത്ത 3 ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. കാസർഗോഡ്, കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. വയനാട്ടിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. പാലക്കാട്, ഇടുക്കി, മലപ്പുറം, തൃശൂർ ജില്ലകളിലും യൂണിവേഴ്സിറ്റി പരീക്ഷകളും ഇന്റർവ്യൂകളും മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. MG കേരള, കാലിക്കറ്റ് സർവകലാശാലകൾ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പരീക്ഷകളും മാറ്റി. പുതിയ തീയതി പിന്നീട് അറിയിക്കും. സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ അതിതീവ്ര മഴയും തുടർന്നുണ്ടായ സാഹചര്യങ്ങളും മന്ത്രിസഭായോഗം വിലയിരുത്തും. ഓൺലൈനായാണ് യോഗം ചേരുക. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ ജില്ലകളിൽ തന്നെ തുടരാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ടാണ് മന്ത്രിസഭായോഗം ഓൺലൈനായി ചേരുന്നത്. ഉരുൾപൊട്ടലിൽ തകർന്ന് കണ്ണൂർ പേരാവൂരിലെ ആശ്രയ കേന്ദ്രം. സ്ഥാപനം തകർന്നതോടെ ആരോരുമില്ലാത്ത 350 പേരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായത്. പേരാവൂർ തെറ്റുവഴിയിൽ 18 വർഷം മുൻപ് തുടങ്ങിയ ആശ്രയ കേന്ദ്രമാണ് ഉരുൾപൊട്ടലിൽ ഭാഗികമായി തകർന്നത്. അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. ഭക്ഷണ സാധനങ്ങളും പാത്രങ്ങളുമെല്ലാം ഒലിച്ചുപോയി. 4 പശുക്കൾ ചത്തു. പ്രതിസന്ധിയിലായത് 326 അന്തേവാസികളുള്ള സ്ഥാപനമാണ്. ഇത് ഒരു അസാമാന്യ വെള്ളപ്പൊക്കം ഇവിടെ സംഭവിച്ചത്. കഴുത്തൊപ്പം വെള്ളത്തിലും കണ്ട് അങ്ങനെ നടന്നു വന്നിട്ടൊക്കെ ഇപ്പുറം കയറിയത്. 18 വയസ്സ് മുതൽ 94 വയസ്സുവരെയുള്ള അന്തേവാസികളെ പരിപാലിക്കാൻ 14 ജീവനക്കാരും ഇവിടെയുണ്ട്. സ്ഥാപനത്തിന്റെ താഴത്തെ നിലയാകെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അടുക്കള പൂർണ്ണമായും നശിച്ചതിനാൽ പുനഃസ്ഥാപിക്കും വരെ ഭക്ഷണം നൽകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണിവർ. നമുക്ക് ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ അടുക്കള നമുക്ക് ഇവിടെ തൽക്കാലം അതൊരു പെട്ടെന്നൊരു ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ പെട്ടെന്നൊന്നും ഒരു സംവിധാനം നടക്കാൻ സാധ്യയില്ല. കാരണം ഇത്രയും ചെളി വന്ന് അടിഞ്ഞതുകൊണ്ട് ഇത് കൊഴും കോഴി മാറ്റി A to Z കാര്യങ്ങൾ ഇനി നടക്കണമെങ്കിൽ അത് ഇനി സമയമെടുക്കും. News18 കണ്ണൂർ. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമല നിറപുത്തര ഉത്സവത്തിനായി എത്തുന്ന തീർത്ഥാടകർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ. നദികളിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് പമ്പാ സ്നാനത്തിന് അനുമതിയില്ലെന്നും ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ അറിയിച്ചു. നിറപുത്തര ഉത്സവത്തിനായി വൈകിട്ട് 5 നട തുറക്കും. പത്തനംതിട്ടയിൽ ഓഗസ്റ്റ് ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ശബരിമല നിറപുത്തരി ഉത്സവത്തിന് എത്തുന്ന തീർത്ഥാടകർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രതികൂല കാലാവസ്ഥയിൽ മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്രാ വിലക്കും നിയന്ത്രണവും തുടരുന്നതിനാൽ തീർത്ഥാടകർ ജാഗ്രത പാലിക്കണം. നദികളിൽ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ പമ്പാസ്നാനത്തിനും അനുമതിയില്ല. സ്വാമിയപ്പൻ റോഡ് വഴി മാത്രമായിരിക്കും തീർത്ഥാടകരെ കടത്തിവിടുക. അടിയന്തര സാഹചര്യമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ജീവനക്കാരെ സജ്ജമാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. നിറപുത്തരി ഉത്സവത്തിനായി വൈകിട്ട് 5 നട തുറക്കും. നാളെയാണ് നിറപുത്തരി ഉത്സവം. News18 പത്തനംതിട്ട. തായ്വാനെ ചൊല്ലി തായ്വാൻ സമീപം നാളെ മുതൽ 7-ാം തീയതി വരെ സൈനികാഭ്യാസം നടത്തുമെന്ന് ചൈന. മുന്നറിയിപ്പ് അവഗണിച്ച് US ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി തായ്വാനിലെത്തിയതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രഖ്യാപനം. തായ്വാനിൽ നിന്നുള്ള ഇറക്കുമതിക്കും ചൈന വിലക്കേർപ്പെടുത്തി. ഉച്ചയ്ക്ക് തായ്വാൻ പ്രസിഡന്റുമായി നാൻസി പെലോസി കൂടിക്കാഴ്ച നടത്തും. സരുണെ ജോസ് ചേരും. സരുൺ, വലിയ പ്രകോപനം ഈ സംഭവത്തിന് ശേഷം. പെലോസിയുടെ സന്ദർശനത്തിന് ശേഷം ചൈനയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇറക്കുമതികൾ നിർത്തിവെക്കുന്നു, യുദ്ധവിമാനങ്ങൾ വ്യോമാതിർത്തി കടന്നു എന്നറിയുന്നു. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം അവിടെ?
രഞ്ജിത്ത്, ഒരു ആശ്വാസകരമായ കാര്യം, ഇന്നലെ രാത്രിയോടെ ഡാൻസി പെലോസി തായ്വാനിൽ എത്തിയപ്പോൾ സംഘർഷം അതിരൂക്ഷമായ തരത്തിലായിരുന്നു വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ അതിനുശേഷം, അവർ തായ്വാനിൽ എത്തിയതിനു ശേഷം ചൈനയുടെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രകോപനങ്ങൾ, സൈനിക പരമായ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തായ്വാനിൽ നിന്നുള്ള ഇറക്കുമതി ചൈന വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തായ്വാനിലേക്കുള്ള ചൈനയിൽ നിന്നുള്ള കയറ്റുമതിയും തൽക്കാലം അവസാനിപ്പിച്ചെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ നാൻസി പെലോസിയുടെ സന്ദർശനത്തിന് ശേഷം, അതായത് നാളെ മുതൽ ഞായറാഴ്ച വരെ, ഈ തായ്വാന് ചുറ്റും വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസങ്ങൾ നടത്താനുള്ള തീരുമാനത്തിലാണ് ചൈന. അങ്ങനെ കടലിലും അതുപോലെ തന്നെ ആകാശത്തും വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസം നടത്തുമെന്ന് ചൈന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നാൻസി പെലോസിയുടെ സന്ദർശനത്തിൽ വളരെ ശക്തമായ ഭാഷയിലാണ് ചൈന അതിനെ അപലപിച്ചത്. ബീജിംഗിലെ അമേരിക്കൻ പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ഈ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചൈനീസ് മാധ്യമങ്ങളും ഈ തായ്വാനെ വേറിട്ട് നിർത്താനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് തരത്തിൽ തായ്വാൻ മാധ്യമങ്ങളടക്കം, ക്ഷമിക്കണം, ചൈനീസ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും നാൻസി പെലോസി ഇന്ന് തായ്വാൻ പ്രസിഡന്റുമായി ഉച്ചയോടെ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും അവർ തായ്വാനിൽ നിന്ന് മടങ്ങുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഈ നാൻസി പെലോസി തായ്വാനിലെത്തുന്നത് വരെ 21 ചൈനീസ് യുദ്ധവിമാനങ്ങളാണ് തായ്വാന്റെ ആകാശ അതിർത്തി ഭേദിച്ചതെന്നാണ് തായ്വാൻ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ചൈനയുടെ SU-35 എന്ന യുദ്ധവിമാനം തായ്വാൻ അതിർത്തി കടന്നിട്ടില്ലെന്നും അത്തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും തായ്വാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, സരുണെ ജോസ് വിവരങ്ങൾ പങ്കുവച്ചു. അമേരിക്കയുടെ ജനപ്രതിനിധിസഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തോടെ ചൈനയും നിലപാട് ശക്തമാക്കിയിരിക്കുകയാണ്. തായ്വാനെ ചൊല്ലിയുള്ള അമേരിക്ക ചൈന നീക്കങ്ങളെക്കുറിച്ച് വിദഗ്ധരുടെ അഭിപ്രായങ്ങളിലേക്ക്. ഡിപ്ലോമാറ്റിക്കായിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തായ്വാന്റെ ഇഷ്യൂ 1949 ചൈനീസ് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് അതിന്റെ ശരിയായിട്ടുള്ള ചിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയുള്ളൂ. നാൻസി പെലോസി അമേരിക്കൻ കോൺഗ്രസിന്റെ സ്പീക്കർ ആ നിലയ്ക്ക് അവര് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നിൽക്കുന്ന ഒരാളല്ല. അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശിക്കുന്ന പോലെയുള്ള പ്രാധാന്യം അവിടുത്തെ പാർലമെന്റിന്റെ സ്പീക്കർ സന്ദർശിക്കുന്നതിനില്ല. രണ്ടാമത്തെ പ്രശ്നം, നാൻസി പെലോസി അവിടെ സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട എല്ലാ ബാധ്യതയും അമേരിക്കയുടെ സൈന്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വ്യോമസേനയും കരസേനയും നാവികസേനയും സൈബർ ഫോഴ്സ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി അമേരിക്ക ഒരുക്കും. സ്വാഭാവികമായിട്ടും ഇത്തരം അമേരിക്കയുടെ സാന്നിധ്യം ചൈനയെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നാൻസി പെലോസിയെ പോലെ അമേരിക്കൻ പാർലമെന്റിന്റെ സ്പീക്കറാണ്, അമേരിക്കൻ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും അത്തരമൊരാളുടെ സന്ദർശനം ചൈന ആഗ്രഹിക്കുന്നില്ല. കാരണം ചൈനയുടെ ഇന്റഗ്രൽ പാർട്ടാണ് തായ്വാൻ എന്നതാണ് ചൈനയുടെ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പോളിസി. ഒരു കാരണവശാലും രണ്ട് ചൈന എന്ന നയം അമേരിക്ക ചൈന ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അമേരിക്കയാകട്ടെ ജിയാൻ കൈഷേക്കിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് ഫോഴ്സ് ഒക്കുപ്പൈ ചെയ്ത തായ്വാൻ ഒരു സ്വതന്ത്ര ചൈന എന്ന നിലയ്ക്ക് അതിനെ അംഗീകരിക്കുകയും അത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഭാഗമാകുന്നതിനെ എതിർക്കുകയും ചെയ്യണം. കഴിഞ്ഞ G7 മീറ്റിംഗിലടക്കം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തായ്വാൻ അമേരിക്ക തായ്വാൻ ചൈനയോട് കൂട്ടിച്ചേർക്കുന്നതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കട്ടെ. അപ്പൊ അങ്ങനെ സ്വീകരിച്ചാൽ, അങ്ങനെ സൈനികമായ ഒരു ഇടപെടൽ തായ്വാനിൽ ചൈന നടത്തിയാൽ അതിനെ സൈനികമായി തന്നെ അമേരിക്ക പ്രതിരോധിക്കും എന്ന സന്ദേശം. ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഒരു വൺ ചൈന ആണെങ്കിൽ പോലും തായ്വാനുമായിട്ട് ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളത് ചൈനയും കൂടി അംഗീകരിച്ചിട്ടുള്ളതാണ്. ചൈനയ്ക്ക് പോലും അവരുമായിട്ട് ബന്ധങ്ങളുണ്ട്. തായ്പേ എന്ന പേരിലാണ് അവർ തായ്വാനുമായിട്ട് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഈ പാൻഡമിക് വന്നതിന് ശേഷം ചൈന അതിനെ മറ്റൊരു ഇഷ്യൂ ആക്കി മാറ്റിയിരിക്കാം. അപ്പൊ യുക്രൈനെ ചൈന സഹായിക്കുന്നത് തായ്വാന്റെ കാര്യം വരുമ്പോൾ റഷ്യ സഹായിക്കുമെന്നാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ചൈനയുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി അമേരിക്കയുടെ ക്ഷീണം കണ്ടിട്ട് അതിനുവേണ്ടി ഉള്ള ഒരു ശ്രമമാണ് ഈ തായ്വാൻ എന്നുള്ളത്. പക്ഷേ ചൈനയോ അമേരിക്കയോ അതിനെ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
എന്താ സംഭവിക്കാൻ പോകണമെന്ന് പ്രവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ നാൻസി പെലോസി തൈവാനിൽ ഉള്ളപ്പോൾ ചൈന മിലിറ്ററി ആക്ഷൻ ഒന്നും എടുക്കാൻ വലിയ സാധ്യതയില്ല. പക്ഷേ നാൻസി പെലോസി അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ചൈന മിലിറ്ററി ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ തൈവാന് ആക്രമിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. കുറെ എയ്റോപ്ലെയിൻസ് അയച്ചിട്ട് ഒന്ന് പേടിപ്പിക്കുക, അത് ചിലപ്പോൾ സംഭവിക്കാൻ ഇടയുണ്ട്. പിന്നെ വേറെ നല്ലത് ഈ ഒരാ പേടിപ്പിക്കുന്നതിലുണ്ടല്ലോ, പേടിച്ചവരുടെ അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ പേടിപ്പിക്കാൻ ആഗ്രഹിച്ചത് അവരുടെ റിയാക്ഷൻ അനുസരിച്ച് എസ്കലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചൈന അമേരിക്കൻ പ്രതീക്ഷകൾക്കും അപ്പുറം ഏതാണ്ട് വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും ചൈന അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തിൽ അമേരിക്ക മാത്രമല്ല ഇതിനെ നമ്മളൊരു ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനെ കൂടെ ലിങ്ക് ചെയ്തോട്ട് വേണം കാണുവാൻ. ഇപ്പം ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്കായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണെന്നുള്ള ഒരു പ്രതിച്ഛായ ലോകത്തിന്റെ മുന്നിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഷീ ജിൻ പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു സാഹചര്യമാണ്. തദ്ദേശീയ രാഷ്ട്രീയവുമായി നോക്കുമ്പോൾ ഇത് ബൈഡനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം അവര് നാൻസി പെലോസിയോട് പോകണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ ആദ്യമുള്ള വാർത്തകൾ വന്നിരുന്നത്, പക്ഷേ എങ്കിലും എല്ലാ തരത്തിലുള്ള അങ്ങനെയൊന്നും നാൻസി പെലോസിക്ക് അവിടെ പോകാനായിട്ട് കഴിയില്ല. തങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമേരിക്ക അല്ല എന്നും ചൈനയെ ഇപ്പോഴും നിലയ്ക്കുറത്തുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സൂചനയായിട്ടാണ് ഞാൻ കണ്ടത്. ഇതൊരിക്കലും ഒരു ലോക യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആക്രമണത്തിലേക്കോ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഉണ്ടായാൽ ഇരു രാഷ്ട്രങ്ങൾക്കുമാണ് നഷ്ടം. ചൈന ഇതിനെ കാണുന്നത് ചൈനയും ചൈനയും തമ്മിലുള്ള വിവാഹമായിട്ടാണ്. കാരണം ചൈനയെ നമുക്കറിയാം, നമുക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും, ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആണെങ്കിൽ തൈവാന്റെ ഒഫീഷ്യൽ നെയിം റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ്. രണ്ടും ചൈനയായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പൊ അന്ന് അവർ കരുതുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിന് ഇതിൽ ഇടപെടുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇടപെട്ടാൽ തന്നെ പഴയതുപോലെ ആയിരിക്കില്ല ചൈനയുടെ റെസ്പോൺസ് എന്നുള്ളതിന് തെളിവ് പറയാം. 1995 ബിൽ ക്ലിന്റൺ ഇതേപോലെ സാഹചര്യത്തിൽ ഇതുപോലെ അവരുടെ എയർ സോണിലോട്ട് ചൈനീസ് ജെറ്റുകൾ പറപ്പിച്ചപ്പോൾ ഇവിടുന്ന് വലിയൊരു സന്നാഹത്തെ അമേരിക്ക അയക്കുകയും അയച്ചതിന് തൊട്ട് പിന്നാലെ ചൈന പിൻവാങ്ങുകയും ചെയ്തു. പേടിച്ചോടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതേ സംഭവം 2021 ഒക്ടോബറിൽ നടന്നു. ഇതേപോലെ തന്നെ നോ ഫ്ലൈ സോണിലൂടെ 3-4 ജെറ്റുകൾ പറപ്പിക്കുന്ന സമയത്ത് അമേരിക്ക വലിയൊരു സന്നാഹത്തെ ജോ ബൈഡൻ അയച്ചു 2021. അന്ന് അയച്ച സമയത്ത് അമേരിക്കൻ സന്നാഹം എത്തിയതിന്റെ പിറ്റേ ദിവസം പോലും 3-6 ജെറ്റുകളാണ് പറക്കാൻ തുടങ്ങിയത് ഇവരുടെ ഫ്ലൈറ്റ് സോണിലൂടെ. സോ അതുകൊണ്ട് ചൈന ശരിക്കും പറഞ്ഞാൽ പഴയ ചൈനയല്ല. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തേണ്ട എന്നുള്ളൊരു മെസ്സേജാണ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്. സോ തീർച്ചയായിട്ടും ഒരു ടെൻഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കട്ടെ. കാരണം ഓൾറെഡി ലോകം ഒരു വാറിന്റെ കോവിഡിന്റെ പുറകെ റഷ്യ യുക്രൈൻ വാറിന്റെ കൂടെ പുറകിൽ ലോകം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഒപ്പം മറ്റൊരു വാറോ ടെൻഷൻസോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com. തൊണ്ടി മുതൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി ആന്റണി രാജു സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ അന്വേഷണം നടത്താനോ കുറ്റപത്രം നൽകാനോ പോലീസിന് അവകാശമില്ലെന്നാണ് ഹർജിയിലെ വാദം. കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ അന്വേഷിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും കോടതിയാണ്. പോലീസ് നടപടികൾ നിയമപരമല്ലാത്തതിനാൽ FIR റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. നാളെ വിചാരണ തുടങ്ങാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും ആവശ്യമുണ്ട്. ഓർമ്മയിൽ KM ബഷീർ. മാധ്യമപ്രവർത്തകൻ KM ബഷീർ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 3 വർഷം. മദ്യലഹരിയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച കാറിടിച്ചായിരുന്നു ബഷീർ മരിച്ചത്. കേസിൽ വിചാരണ ഇനിയും ആരംഭിച്ചിട്ടില്ല. ശ്രീറാമിനെ ആലപ്പുഴ കളക്ടറായി നിയമിച്ച ഉത്തരവ് സർക്കാർ റദ്ദാക്കിയതിന്റെ ആശ്വാസത്തിലാണ് ബഷീറിന്റെ കുടുംബവും സുഹൃത്തുക്കളും. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെ 1:45 ലഹരിയും അധികാരകർവും ഭ്രാന്ത് പിടിപ്പിച്ച ഉദ്യോഗസ്ഥ പ്രമാണി ഒരു വിലപ്പെട്ട ജീവൻ അപഹരിച്ച ദുർദിനം. കുടുംബത്തിന്റെ അത്താണി, സുഹൃത്തുക്കളുടെ പ്രിയങ്കരൻ, മിടുക്കനായ മാധ്യമ പ്രവർത്തകൻ, അതായിരുന്നു KMB എന്ന KM ബഷീർ. ലഹരിക്കടിപ്പെട്ട് ഭ്രാന്തമായ വേഗത്തിൽ കാറോടിച്ചെത്തിയ ശ്രീറാം വെങ്കിട്ടരാമൻ ബഷീറിന്റെ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വഫ ഫിറോസ് എന്ന സുഹൃത്തിനൊപ്പമായിരുന്നു IASകാരുടെ ലഹരി പാർട്ടിക്ക് ശേഷം ശ്രീറാം പാഞ്ഞെത്തിയത്. അധികം വൈകാതെ സ്ഥലത്തെത്തിയ പോലീസ് കാറോടിച്ചയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് കൊലപാതകിയുടെ അധികാര വലിപ്പം തിരിച്ചറിഞ്ഞതോടെ ഓച്ചാനിച്ചു നിന്നു, സല്യൂട്ട് അടിച്ചു. പിന്നെ നടന്നത്
ഞെട്ടിക്കുന്നതും അറപ്പുളവാക്കുന്നതുമായ അസംബന്ധ നാടകങ്ങൾ, നിയമ ലംഘനങ്ങൾ. പോലീസ് ആദ്യം ശ്രീറാമിന്റെ കൂട്ടുകാരിയെ സുരക്ഷിതയാക്കി വീട്ടിലെത്തിച്ചു. ഉദ്യോഗസ്ഥ പ്രമാണി രക്ഷിച്ചെടുക്കാൻ ക്രിമിനൽ നടപടി ചട്ടങ്ങളാകെ കാറ്റിൽ പറത്തി. ജില്ലാ കളക്ടറും IAS ഉന്നതരും സഹപ്രവർത്തകനു വേണ്ടി നാണംകെട്ട രക്ഷാദൌത്യത്തിനിറങ്ങി. രക്തപരിശോധന ഒഴിവാക്കിയും ഡയാലിസിസ് നടത്തിയും തെളിവുകൾ ഇല്ലാതാക്കി. റെട്രോഗ്രേഡ് അംനേഷ്യ എന്ന വിചിത്ര മറവി രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകി ഡോക്ടർമാരും പഴയ സഹപ്രവർത്തകന് കവചം തീർത്തു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് ശ്രീറാമിനും വഫ ഫിറോസിനുമെതിരെ കേസെടുത്തു. സർക്കാർ ശ്രീറാമിനെ സസ്പെൻഡ് ചെയ്തു. മാസങ്ങൾക്കകം തിരിച്ചുവെടുത്തു. പിന്നാലെ ഗുരുതര മറവി രോഗിക്ക് ആരോഗ്യവകുപ്പിൽ ഉന്നത പദവി. ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ജില്ലയുടെ കളക്ടറാക്കിയും സർക്കാർ നരഹത്യാ കേസിലെ പ്രതിക്ക് അധികാരവും ചെങ്കോലും നൽകി ചേർത്തു നിർത്താൻ ശ്രമിച്ചു. നിൽക്കക്കള്ളി ഇല്ലാതായതോടെ സർക്കാരിന് തീരുമാനം തിരുത്തേണ്ടി വന്നു. ശ്രീറാമിനെ സിവിൽ സപ്ലൈസ് വകുപ്പിലേക്ക് സ്ഥലം മാറ്റി. തൽക്കാലം പരാജയം സംബന്ധിച്ച് പിന്മാറിയെങ്കിലും സംരക്ഷണ കവചവുമായി രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ശ്രീറാമിന് ഒപ്പമുണ്ട്. അതുതന്നെയാണ് അയാളുടെ ധൈര്യവും. കേസിന്റെ വിചാരണ വൈകിക്കാനും ബോധപൂർവ ശ്രമം തുടരുന്നു. ബഷീറിന് നീതി. അധികാര കർവിൽ നടത്തിയ നരഹത്യക്ക് മാതൃകാപരമായ ശിക്ഷ. പ്രതീക്ഷയോടെ അതിനുള്ള കാത്തിരിപ്പിലാണ് KMBയുടെ പ്രിയപ്പെട്ടവർ. ഒരു മറവി രോഗത്തിനും ഒരിക്കലും മായ്ച്ചുകളയാനാകാത്ത ഓർമ്മകളുമായി. News18 തിരുവനന്തപുരം. വയനാട് ജില്ലയിലും മങ്കി പോക്സ് എന്ന സംശയം. രോഗലക്ഷണങ്ങളോടെ യുവതിയെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. July 15 UAE നിന്ന് വന്ന 38-കാരിയിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ശാരീരിക അസ്വാസ്ഥ്യങ്ങളോടെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതിക്ക് മങ്കി പോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും യുവതി നിരീക്ഷണത്തിലാണെന്നും വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന വ്യക്തമാക്കി. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് തീയതിയിൽ മാറ്റം. നാളെ പ്രസിദ്ധീകരിക്കാനിരുന്ന അലോട്ട്മെന്റ് പട്ടിക വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാവിലെ 9 ഫലം പ്രസിദ്ധീകരിക്കും. അന്ന് 11 ആദ്യ അലോട്ട്മെന്റിന്റെ പ്രവേശനം ആരംഭിക്കും. ഈ മാസം 10 പ്രവേശന നടപടികൾ അവസാനിക്കും. നേരത്തെ ട്രയൽ അലോട്ട്മെന്റ് പട്ടികയിൽ തിരുത്തൽ വരുത്താനുള്ള സമയം നീട്ടിയിരുന്നു. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.